എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഫാർമസിസ്റ്റുകൾക്ക് ഓസ്ട്രേലിയയിലെ കറണ്ട് സിനാരിയോ എന്തതിന് എന്താണ് എന്നതിനെ പറ്റി കേട്ടോ അപ്പം ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഫാമസിസ്റ്റുകളുടെ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്താണ് ക്യാപ്സ് എക്സാം എന്താണ് ലിമി ലിമിറ്റ് രജിസ്ട്രേഷൻ എന്താണ് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എങ്ങനെ അത് ചെയ്യാം എന്നതിനെപ്പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം കുറേ പേര് മെസ്സേജ് അയക്കുന്നു ഓൾറെഡി ക്യാപ്സ് കഴിഞ്ഞ ആളുകൾ ഇംഗ്ലീഷ് ടെസ്റ്റ് കഴിഞ്ഞ ആളുകൾ ഇവിടെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ കിട്ടി അല്ലെങ്കിൽ ലിമിറ്റഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇന്റേൺ ഫാർമസി ആവാനുള്ള രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ജോലി കിട്ടുന്നില്ല ൻ കിട്ടുന്നില്ല എന്ന രീതിയിലൊക്കെ മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ അതിനത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ വരെയൊക്കെ അത്യാവശ്യം ഒരുപാട് ഫാർമസിസ്റ്റുകൾക്ക് സ്റ്റേറ്റ് നോമിനേഷൻസും അല്ലെങ്കിൽ ഇൻറ്റേൺ ഫാർമസിസ്റ്റ് ജോബുകൾ വർക്ക് പെർമിറ്റിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫാമസിസ്റ്റ് വരുന്നത് രണ്ട് മൂന്ന് രീതിയിലാണ് ഒന്ന് ഇൻറ്റേൺ ഫാമസിസ്റ്റ് ആയിട്ട് ട്രെയിനിങ് വിസയിലോ അല്ലെങ്കിൽ ഫോർ എയ്റ്റി ടു എന്ന് പറഞ്ഞ വർക്ക് വിസയിലോ അല്ലെങ്കിൽ ഒരുപാട് പേര് വന്നിരിക്കുന്നത് ഈ ഫോർ നയൻറ്റി വൺ പിന്നെ വൺ നയൻറ്റി വൺ വൺ നയൻറ്റി എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ഇൻഡിപെൻ്റൻറ്റ് വിസകളിലായിരിക്കും അപ്പോൾ കഴിഞ്ഞ ഡിസംബർ വരെ അത്ര വലിയൊരു കുഴപ്പമില്ലായിരുന്നു ആളുകൾക്ക് വരാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു നമ്മൾ ക്യാബ്സ് എക്സാം കഴിഞ്ഞ് ലാംഗ്വേജ് ടെസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ കിട്ടുകയും അല്ലെങ്കിൽ ഇൻറ്റേൺ ഫാർമസിസ്റ്റ് ജോബെങ്കിലും കിട്ടിയിരുന്നു പക്ഷേ ഡിസംബറിന് ശേഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കൻസിൻ്റെ ഭയങ്കരമായ ഒരു എന്താ പറയുക ബാഹുല്യം നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് ക്യാപ്സ് എക്സാം ക്ലിയർ ആവുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം ക്യാപ്സ് എക്സാം ഇപ്പോൾ പുതിയ ഫോമാറ്റിലേക്ക് മാറുകയാണ് എക്സാം സോ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമുക്ക് പിന്നീട് അപ്ഡേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം അപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇപ്പം ആളുകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് സോ ബേസിക്കലി കഴിഞ്ഞ ഡിസംബറിന് ശേഷം സ്റ്റേറ്റ് നോമിനേഷൻസ് അതായത് സ്കിൽഡ് ഇൻഡിപെൻഡൻ വിസകൾക്കുള്ള സ്റ്റേറ്റ് നോമിനേഷൻസിൻ്റെ നമ്പറിലും മാത്രമല്ല ഇൻറ്റേൺ ഫാർമസിസ്റ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന കാര്യത്തിലും ഭയങ്കരമായ കുറവുണ്ട് സോ ബേസിക്കലി നെക്സ്റ്റ് ടു നത്തിങ് എന്ന് പറയാം അപ്പം ഈ കഴിഞ്ഞ ഒരു ഇമ്മിഗ്രേഷൻ ഇയർ എന്ന് പറഞ്ഞാൽ ജൂലൈയോടെ അവസാനിക്കുകയാണ് അപ്പം ജൂലൈയിൽ ഒന്ന് മുതൽ പുതിയ ഇമിഗ്രേഷൻ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻസ് കൊടുക്കുമായിരിക്കുമെന്ന് പക്ഷേ നമ്മൾ ഒരുപാട് കാണുന്നില്ല വളരെ ചുരുക്കം ആളുകൾക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ നമുക്കതിനകത്ത് ഒരു ഇതൊന്നുമില്ല പക്ഷേ ഇത് ചില സോഴ്സുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞ ഒരു വിവരമാണ് കാരണം എല്ലാ ഫാമസിസ്റ്റുകളിലും എനിക്ക് പരിചയമില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് സോഴ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ മാത്രം കുറച്ച് ഫാമസിസ്റ്റുകളെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കുറച്ച് പേർക്ക് ഓൺ ഷോർ ഉള്ള ആളുകൾക്കും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഓഫ്ഷോർ ഉള്ള ഫാമിസ്റ്റുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമിഗ്രേഷൻ ഇയർ എങ്ങനെ പോകുന്നു എന്നത് ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ പറയാം ഇൻവിറ്റേഷൻ കിട്ടുമോ അല്ലെങ്കിൽ ഈ സ്കിൽ അസസ്മെൻ്റ് അതായത് സ്കാപ്സ് കഴിഞ്ഞാൽ സ്കിൽ അസെസ്മെൻറ്റ് കിട്ടും പിന്നെ ലാംഗ്വേജ് ടെസ്റ്റും ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടിയ ആളുകൾക്ക് കിട്ടുമെന്ന് ഒരു ടു ത്രീ മന്ത്സിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിലായിട്ട് ഒരുപാട് ഇൻവിറ്റേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ഫാമ് ജോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എയ്റ്റി ടു വിസയിലായിരുന്നു ഒരുപാട് ഫാമേഴ്സ്റ്റ് ഇൻറ്റേൺസ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഫോർ എയ്റ്റി ടു വിസ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലെ ഒരു വർക്ക് വിസ എന്ന് പറഞ്ഞ ബേസിക് തിങ് ആണ് സോ അതിനകത്ത് ഒരു സാലറി ത്രഷ്ഷോൾഡ് എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഈ റീസെൻ്റ്ലി ഇവർ ഈ സാലറി ത്രഷ്ഷോൾഡ് ഗവൺമെൻറ് കൂട്ടി എറൗണ്ട് സെവൻറ്റി ടു തൗസൻ്റോ സെവൻ്റി ത്രീ തൗസൻ്റോ ഡോളേഴ്സ് മിനിമം ഇയർലി പേയ്മെൻ്റ് ഉണ്ടെങ്കിലേ ഈ ഇൻഡേൺ ഫാമേഴ്സിനെ ആരാണെങ്കിലും ഇന്ത്യൻ ഫാമേസ്റ്റ് മാത്രമല്ല ഏത് ജോബിലേക്കുള്ള ആളുകളാണെങ്കിലും ഇവിടേക്ക് വർക്ക് പെർമിറ്റ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിലേക്ക് അവരൊരു റൂൾ കൊണ്ടുവന്നു അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇൻഡേൺ ഫാമേഴ്സിന് സെവൻറ്റി തൗസൻഡിന് മേലെ സാലറി ആനുവലി കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരാൻ പല എംപ്ലോയേഴ്സിനും അത് നമ്പേഴ്സ് ആവില്ല അതായത് അവരുടെ ഫിനാൻഷ്യൽ സംഭവം ആവില്ല അതുകൊണ്ട് തന്നെ എന്തുപറ്റിയെന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഭയങ്കരമായിട്ടും അങ്ങോട്ട് കുറഞ്ഞു പക്ഷേ എങ്കിലും അവിടെ ഇവിടെയൊക്കെ വിരലെണ്ണാവുന്ന ആളുകൾക്ക് കിട്ടുന്നുമുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ റൂറൽ സൈഡുകളിലുള്ള ഈ ഫാമസ്റ്റി ഫാർമസികളിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടായും അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഒറ്റ ഒരു കാര്യം അതിനകത്ത് ചെയ്യുള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾ ഇൻറ്റൻസീവായിട്ട് ജോലി അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒന്നോ രണ്ടോ ജോലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഇപ്പോഴത്തെ ഒരു സിനാരിയോലി കിട്ടണമെന്നില്ല വൈഡ് സ്പ്രെഡായിട്ട് നിങ്ങൾ പല എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള ജോലികൾ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇമ്മിഗ്രേഷനിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇ ഒ ഐ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റേറ്റുകൾക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് ആർ ഒ വേണമെങ്കിൽ അതും ഇട്ടിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഫാമസിസ്റ്റുകൾക്ക് കറൻ്റിലി ഇല്ല പിന്നെ ഓൺഷോറുള്ള സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട് കാരണം പല സ്റ്റേറ്റുകളും അവരുടെ സ്റ്റേറ്റിൽ പഠിച്ച ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ഫാമസിസ്റ്റുകളെയൊക്കെ ചിലരെയൊക്കെ നോമിനേറ്റ് ചെയ്തതായിട്ടും അറിയാം സോ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഫാർമസ്റ്റുകളുടെ അവസ്ഥ ജസ്റ്റ് നിങ്ങൾ മാക്സിമം ഈ ഫോർ നോട്ട് ടു അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ ട്രെയിനിങ് വിസ ഫോർ നോട്ട് സെവൻ ട്രെയിനിങ് വിസ അല്ലെങ്കിൽ ഫോർ എയ്റ്റി ടു വിസയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ അതിനകത്ത് ഇപ്പോൾ ആർക്കും ഒന്നും തന്നെ ചെയ്യാനില്ല കാരണം സ്റ്റേറ്റ് നോമിനേഷൻസ് എല്ലാം തന്നെ പോയിന്റ് ബേസ്ഡും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലെ സ്കിൽ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ് അപ്പം കറന്റ്ലി ഫാമേഴ്സ്റ്റുകൾ നമ്പർ ഓഫ് ഫാമേഴ്സ് ഈ കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ നമ്പേഴ്സ് ഡെഫിനറ്റ്ലി കുറയും സോ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ അപ്പം ഇതിനകത്ത് എന്താ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല ഇപ്പോഴത്തെ സിനാരി ഇതാണ് നിങ്ങൾ ഇൻവിറ്റേഷൻ വെയിറ്റ് ചെയ്യുക വെയ്റ്റ് ചെയ്യുക പിന്നെ എന്ത് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് ചൂസ് ചെയ്യാൻ നിൽക്കരുത് മാത്രമല്ല ഇപ്പം ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ മൂന്നോ നാലോ ജോലി ചിലർക്ക് ജോലി കിട്ടുന്നുണ്ട് അതായത് ഫോർ എയ്റ്റി ടു വി ചിലർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട് അങ്ങനെയും നമുക്ക് അപ്ഡേറ്റ് തരുന്നുണ്ട് ആളുകൾ പക്ഷേ അത് നിങ്ങൾ ഒരുപാട് ചൂസ് ചെയ്യാതിരിക്കുന്ന കിട്ടുന്ന എടുത്തു വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഓക്കെ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം മാതാ മാത്രമല്ല ഇൻവിറ്റേഷൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മിങ് മങ്ക്സിൽ ഞാൻ പറയാട്ടോ കാരണം ഈ റീസൻ്റ്ലി ഒന്നും ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഒഴിച്ച് ബാക്കി ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇൻവിറ്റേഷൻ വന്നതായിട്ട് എനിക്കറിയത്തില്ല കാരണം എനിക്കറിയുന്ന ആളുകളുടെ എൻ്റെ സർക്കിളിൽ അറിഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ സോ ഇതാണ് കാര്യം സോ അങ്ങനെ വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു